മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെ സുപരിചിതമായ താരമാണ് മായ കൃഷ്ണ. കോമഡി ഫെസ്റ്റിവലിലൂടെയാണ് ഒരുപാട് പേർ മായയെ ആദ്യമായി അറിയുന്നത്. പരമ്പരകളിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെയും മായ പിന്നീട് പ്രേക്ഷകരുടെ ഇഷ്ടം കവരുകയായിരുന്നു. എന്നാൽ മായ ഒരു കാലത്ത് ഉടുക്കാൻ ഒരു നല്ല വസ്ത്രം പോലുമില്ലാതെ വളരെയധികം കഷ്ടപ്പെട്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. മായ തന്നെയാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നത്. താനൊരു ക്ലാസിക്കൽ ഡാൻസർ ആയിരുന്നു. സ്റ്റേജ് ഷോസിന് വേണ്ടി സിനിമാറ്റിക് ഡാൻസ് പഠിക്കാൻ ആലപ്പുഴയിൽ പോയതാണ്. പിന്നീട് അവിടെ നിന്നുമാണ് എല്ലാം മാറി മറിഞ്ഞത്. പക്ഷേ തന്റെ ജീവിതം ഒരു ദുരന്തമായിരുന്നു. എനിക്ക് ഓർമ്മ വച്ച കാലം മുതൽ കാണുന്നത് തന്നെ അമ്മ വല്ലവരുടെയും വീട്ടിൽ പോയി പാത്രം കഴുകുന്നതൊക്കെയാണ്. കിടക്കാൻ പോലും നല്ലൊരു സ്ഥലമില്ലായിരുന്നു. വാടക കൊടുക്കാൻ സാധിക്കാതെ അങ്ങനെ കുറെ അലഞ്ഞു. നമ്മുടെ വസ്ത്രം വയ്ക്കാൻ പോലും തൻ്റെ വീട്ടിൽ ഒരു നല്ലൊരു പെട്ടി പോലും ഉണ്ടായിരുന്നില്ല. ചാക്കിലാണ് അവയൊക്കെ ഇട്ടുവച്ചത്. അതും സ്വന്തമായി വാങ്ങിക്കുന്ന വസ്ത്രമൊന്നുമല്ല. അമ്മ ജോലി ചെയ്യുന്ന വീട്ടിലെ കുട്ടികളിട്ട ഡ്രസ്സാണ് തനിക്ക് കിട്ടിയിരുന്നത്. അത്രയുമധികം കഷ്ടത്തിലൂടെയാണ് ഞാൻ എൻ്റെ ജീവിതം ഇത്രയെങ്കിലും എത്തിച്ചത്. പണ്ടൊക്കെ സിനിമാ നടിയായ രചന നാരായണൻകുട്ടിയുടെ യൂണിഫോമാണ് ഞാൻ ഇട്ടിരുന്നത് പോലും. ചേച്ചിക്ക് പോലും ഇപ്പോഴാണ് അക്കാര്യങ്ങൾ പോലും അറിയുന്നത്. ഡാൻസ് കളിക്കുന്നതിനിടെയാണ് ഒരു സ്കിറ്റിലേക്ക് തന്നെ ആവശ്യമായി വന്നത്. ഒരു സ്കിറ്റിനു വേണ്ടി നല്ലൊരു കുട്ടിയെ വേണമെന്നും ഹൈറ്റും വെയിറ്റുമുള്ള ഒരു കുട്ടിയാണ് ആവശ്യമെന്ന് പറഞ്ഞതോടുകൂടിയാണ് താൻ പിന്നീട് സ്കിറ്റിലൂടെയും കോമഡി ഉത്സവത്തിലൂടെയും ഒക്കെ എത്തുന്നത്. ഇനി കാണുന്ന കുറച്ചെങ്കിലും നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയുന്നത് പ്രേക്ഷകരുടെ ഇഷ്ടവും എൻ്റെ ഭാഗ്യവും കൊണ്ടെന്നാണ് മായ പറയുന്നത്.